തളയൻ, പാമ്പാട, റിബൺ ഫിഷ്, അങ്ങനെ ഒരു ഹൈറ്റാണ്. നമ്മുടെ വാള, നമ്മളിവിടെ വാള എന്നാണ് ഈ പറയുന്നത്, ചുണ്ണാമ്പ് വാള എന്നൊക്കെ പറയുന്ന ഒരു വാളയാണിത്. ഏകദേശം ഇതിന് നല്ല സൈസൊക്കെ ഉള്ള വാളയുണ്ട്. ഇതിപ്പോൾ ഇടത്തരം ഒരു ചെറിയ തരം വാളയാണ്. പക്ഷേ ഇതല്ല, ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ഇടയ്ക്ക് ഇവിടെ ചൂണ്ടയ്ക്കൊക്കെ കിട്ടിയതാണ്. ഒരു ഇടക്കാലത്ത് പോയ ആഴ്ചയിലൊക്കെ ഇതിൻ്റെ വലുതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഈ സൈസായി. ഇതിനോടുണ്ട് ചത്താലും കടിക്കുന്ന മീൻ. ഒത്തിരി സൈസുള്ള ഒരു സാധനം കിട്ടി കേട്ടോ. നമ്മൾ സാജിമാവിനെ കടിച്ച് കണ്ടല്ലേ, ഇതിൻ്റെ ചിറ കിടന്നത് ഇതുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശാകത്തില്ല കേട്ടാ. പെട്രോൾ അടിച്ചു കൊടുക്ക്, ബ്ലഡ് നിൽക്കട്ടെ. സാജിമാവിൻ്റെ കൈക്കിട്ടൊരു പണി കൊടുത്ത് ആ സാറ്. അത് വാളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വളഞ്ഞ് കടിച്ചു തരും. നല്ല ചുറ്റിക്കട്ടിയാണ്, നല്ല ഒന്ന് ചത്ത് കാണും കേട്ടോ ഇങ്ങനെ വരുന്നത്. ചത്തിട്ടില്ല, വാളനെ കടിച്ചണ കിണ കടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാട് തന്നെ. പിടിച്ചിരിക്കുന്ന ഭാഗം കണ്ട, നമ്മളത് ഈ ഒരു ഭാഗം ആംഗിൾ ഒഴിച്ച് വേറെ എവിടെ പിടിച്ചിരുന്നാലും കടി ഉറപ്പാണ്. വാള വാളനെ എപ്പോഴും പിടിക്കേണ്ട ഒരു ആംഗിളാണ് ഈ ഒരു സൈഡ്. എന്തൊരു വളയണേ, ജോബ് പറഞ്ഞതാ കഴിച്ചിട്ട്. ഒന്നിൻ്റെ ഉണ്ട് ആ ശരി. നീ വലി, നീ വലി. ഇതാ ആദ്യമൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വള്ളങ്ങളിൽ ഒരുപാട് വലിച്ചിട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അയല കിട്ടുന്നതുപോലെ തന്നെ വാളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടപട വാള മാത്രം വന്നുകൊണ്ട് അങ്ങ് നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ചാവാള സീസൺ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല അധികം. ഇപ്പോൾ ചൂണ്ടയ്ക്കൊക്കെ കുറച്ച് കുറക്കൊക്കെ കിട്ടിയാൽ കിട്ടുന്നുണ്ട്, അല്ലാതെ വലയ്ക്കൊക്കെ അത്രയൊന്നും പിടിക്കുന്നില്ല. ഇപ്പോൾ കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ മാഞ്ഞു പോഞ്ഞു പോയി അല്ലേ സാജുമാമ. സാജുമാമനൊക്കെ എത്ര എത്ര വാളകളെ പിടിച്ച് കൊന്നിട്ടുള്ളത്. ഇപ്പോൾ ആ വാള കുടുങ്ങി വരാത്തതുകൊണ്ട് തന്നെ കൈയൊക്കെ വായിൽ വെച്ച് കൊടുത്തു കൊടുക്കുന്നു, കടിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ വാള കടിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ വാളയ്ക്ക് കടിക്കാൻ അറിഞ്ഞുകൂടാന്ന് കരുതി കാണും. ഇതുപോലെ ഇങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു, കെട്ടി വന്നത് ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സോഫ്റ്റായിട്ട് പിടിച്ച്. ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുള്ളത്. എല്ലാവരും അങ്ങനെ ഒരേ ആംഗിളിൽ കാണല്ലേ.
ഇപ്പോൾ വലയിൽ കുടുങ്ങിയതേ ഉള്ളൂ. നല്ല ആവേശം. മാമനെ കടുപ്പിച്ചാ നീ എന്നെ കടുപ്പിക്കല്ലേ. ഒന്നിൻ്റെ രണ്ട് രൂപ ആ വേറെ കാണണം. ഈ പകുതി കാണാനില്ലേ. ആളൊക്കെ പകുതി കാണാനില്ല. വാളടിച്ചോണ്ട് പോയി. ഇല്ല ഇല്ല പിറപ്പ്. എന്താണോ ജോബ്? എന്താണോ വീണ? കയറി വെച്ചോ പറയും പോലെ. പറ്റുമേ ഇല്ലെങ്കിൽ രണ്ടുപേരും പതുക്കെ വലിക്കട്ടെ. അഭിനയശാലിയാണ്, ചത്താണൊക്കെ കിടക്കും. പക്ഷെ അതിൻ്റെ ചിറക് കണ്ട ഈ സാധനം കിടന്ന് ഇങ്ങനെ കിടക്കും. വളഞ്ഞ് വളഞ്ഞ് നിൽക്കുമ്പോഴേ മനസ്സിലാക്കണം ഇത് ചത്തിട്ടില്ല. എന്നാലും അഭിനയശാലി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ അഭിനയശാലിയാണ്. തിരിഞ്ഞ് തക്ക നോക്കി കളഞ്ഞിന് കയ്യിൽ കടിച്ചെടുക്കും. സൂക്ഷിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ കടിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മാതിരി ഐറ്റാണ് ഈ വാള. ഓ പീര പീൻ കണ്ട. ഇതൊക്കെ ഒത്തിരി വില കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഈ പുളിയും മുളകും
കറിയൊക്കെ വെച്ച് കഴിഞ്ഞിരുന്ന അടിപൊളി സാധനമാണ്. പക്ഷേ മുള്ള് നിറച്ചും നാര് പോലുള്ള മുള്ളാണ് ശരീരം ഫുള്ള്. അതായത് ഇതിന് മാംസം മുഴുവനും കൊഴിയാട കടിച്ച അയിലുണ്ട്, ചാളയുണ്ട്, കൊഴിയാള ഒരു കൊഴിയാള കിടക്കുന്നു, കൊഴിയാളുണ്ട്, ചാളയുണ്ട്, പിന്നെ കടിച്ച അയിലുണ്ട്. അപ്പോൾ വാളേനെ ചൂണ്ടയിലിട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ സജീവാമൻ ചൂണ്ടയിടുകയാണ്. അപ്പോൾ സജീവാമൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ, നിറവെടുക്കാൻ സമയമുണ്ടല്ലോ. കമ്മിഞ്ഞുണ്ട്, ചത്തി മൂർച്ചയില്ല. കാണാ ഓടിക്കണ വരണ്ടത്. ചൂണ്ടയ്ക്ക് വാള പിടിക്കുന്ന കാണിച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമുക്ക് കാണാം കേട്ടാ. ഓഹോ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര മിനിറ്റാണ് വെയിറ്റ് ചെയ്ത്. പിടിക്കണം, വേണ്ടല്ല. വാലുണ്ട്, നമ്മളെ ദേഹത്ത് മുറിപ്പിച്ച് തരും കേട്ടാ. വാളും മുള്ളുണ്ട്. ചെറുതുണ്ട് എല്ലാം ചൂണ്ട എടുത്തു. ചൂണ്ട വാക്കാത്ത കാറ്റി വച്ചിരിക്കണേ എല്ലാം പൊട്ടും പൊടുത്തു.
അല്ല എറിയുമ്പോ കണക്കിനെ അറിയുള്ളു. വലിയ വാളെ എവിടെ പോയി? തല പോയി, എര മറഞ്ഞിരുന്നു തല. സൂര്യൻ ഏതാണ്ട് ഉദിച്ചു വരുന്നുണ്ട് കേട്ടാ. ആ സമയത്തും നമ്മുടെ വാളക്കുട്ടന്മാരെ ചില സമയങ്ങളിൽ ചൂണ്ടയിട്ട് ഇര കണ്ടു കഴിഞ്ഞു തന്നാൽ അപ്പം പിടിക്കും. രാവിലെ ആയിരുന്നാലും വാള പിടിക്കുന്നതിന് ഒരു കൈയും കണക്കില്ല. നമ്മളെ വല വലിച്ച് തീർന്നു കൊടുത്തു തന്നെ നമ്മൾ ഓടാൻ തുടങ്ങും. അതിന് മുന്നേ ഏതാണ്ട് 5-10 കൂടെ പിടിക്കണം എന്നുള്ള ഒരിതിലാണ്. അങ്ങനെ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. ഓ മാമാ കോര പെട്ടിയിലാക്കളെ. ആ നോക്ക, ഐസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ആ അപ്പോ അവസാന മീനെയല്ല ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഇഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് ഓടാനും പോകും. അതിന് മുന്നേ നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കണ്ടേ? ഇതൊക്കെ ഒതുക്കും മാമ, ഞാൻ മീൻ ഐസ് കേട്ടു. കോരിങ്ങടുത്ത സജീവം, പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ ഈ മൂന്നില് അയലയാണ്. അപ്പൊ അതില് ഒരു ഏകദേശം കുറച്ച് വാളയും കൂടെ ഉണ്ട്. പകുതിയോളം വാളയും പകുതിയോളം അയലയായിട്ട് നിറച്ചിരിക്കുകയാണ്. അപ്പൊ ഏതായാലും സൂര്യൻ ഉദിച്ചേട്ടാ. നമ്മൾ വാള പിടിക്കുന്ന കൂട്ടത്തില് നമ്മൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് പിടിക്കാം. കാരണം വാളയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിലയാണ്. അതുകൊണ്ട് തന്നെ വാള കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചൂണ്ടായിട്ട് പിടിച്ചോണ്ടിരുന്നതുകൊണ്ട് തന്നെ ലേറ്റായി ഏകദേശം. അപ്പൊ നമ്മൾ പിന്നെ ഇപ്പൊ കരയിലോട്ട് ഓടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ മീൻ കച്ചവടവും കാര്യങ്ങളിലോട്ട് ഡയറക്റ്റ് പോകാം. കുറച്ചധികം ലാഗായി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചൂണ്ട പിടിക്കുന്നത് വരെ എല്ലാം വെയിറ്റ് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ നല്ല ലാഗായിട്ടുണ്ട്. അത് എഡിറ്റിങ്ങിൽ അത് ഒരുവിധം മാറ്റി എടുക്കണം. അയ്യോ ബൈ ബൈ ബൈ. പിന്നെ ഏതായാലും നമുക്ക് നേരെ മീൻ കച്ചവടം കാര്യത്തിലോട്ട് പോകാം.